സ്വാമിശരണം. ഇന്ദ്രിയങ്ങളുടെ പരീക്ഷണമാണ് ശബരിമല തീർത്ഥാടനം. തീർത്ഥാടനം വിജയകരമായി പൂർത്തീകരിക്കാൻ തീർത്ഥാടകർ ലളിത ജീവിതത്തോടു കൂടിയ വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ലളിത ജീവിതത്തിൻ്റെ പ്രതീകമായ മാല ധരിക്കുന്നതിലൂടെയാണ് വ്രതം തുടങ്ങുന്നത്. ഈ ചടങ്ങിനെ മാലയിടൽ എന്ന് പറയുന്നു. അയ്യപ്പൻ്റെ ലോക്കറ്റോടുകൂടിയ മുത്തുമാലയാണ് ഭക്തർ ധരിക്കുന്നത്. മാലയിട്ട് കഴിഞ്ഞാൽ ഭക്തർ എല്ലാ ലൈംഗിക സുഖങ്ങളും വെടിഞ്ഞുകൊണ്ടുള്ള ജീവിതം നയിക്കേണ്ടതുണ്ട്. പുകവലിയും മദ്യപാനവും നിർബന്ധമായി വെടിയണം. ആചാരപ്രകാരം മാലയിടേണ്ടത് ഒരു പൂജാരിയിൽ നിന്നും ഗുരുസ്വാമിയിൽ നിന്നോ ആണ്. വീട്ടിലെ പൂജാമുറിയിൽ വെച്ചും ഒരാൾക്ക് മാല ഇടാവുന്നതാണ്. തീർത്ഥാടനം പൂർത്തിയായി കഴിഞ്ഞാൽ മാല ഊരാവുന്നതാണ്. അയ്യപ്പ ഭക്തർ അനുഷ്ഠിക്കുന്ന 41 ദിവസത്തെ ലളിത ജീവിതത്തിനെയാണ് മണ്ഡലവ്രതം എന്ന് പറയുന്നത്. ലളിതവും ഭക്തിനിർഭരവും ദുശീലങ്ങൾ വെടിഞ്ഞതുമായ ജീവിതമാണ് വ്രതകാലത്ത് നയിക്കേണ്ടത്. മാലയിടൽ വ്രതത്തിൻ്റെ സൂചനയാണ്. ശനിയാഴ്ചയോ ഉത്രം നക്ഷത്രത്തിലോ മാല ധരിക്കുന്നതാണ് ഉത്തമമെന്നാണ് ഭക്തർ കരുതുന്നത്. ഉത്രം ശ്രീ അയ്യപ്പൻ്റെ ജന്മനക്ഷത്രമാണ്. 41 ദിവസത്തെ വ്രതം എന്ന സങ്കല്പം അച്ചടക്കവും ആരോഗ്യശീലങ്ങളും ജീവിതത്തിൽ പകർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ആത്മനിയന്ത്രണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സൽഗുണങ്ങൾ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി ഇരുമുടിക്കെട്ട് ഒരുക്കുന്നതും കെട്ടുന്നതുമാണ് ഈ ആചാരം. ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതൊരുക്കുന്നത്. ലളിത ജീവിതം നയിച്ച് വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടും തലയിലേന്തി എത്തുന്നവരെ മാത്രമേ 18-ാം പടി ചവിട്ടാൻ അനുവദിക്കുകയുള്ളൂ. മറ്റ് ഭക്തർക്ക് വേറൊരു വഴിയിലൂടെ ശ്രീകോവിലിന് മുന്നിൽ എത്തി തൊഴാവുന്നതാണ്. ശബരിമലയിൽ എത്താൻ എഴുമേലി, വണ്ടിപ്പെരിയാർ, ചാലക്കയം എന്നിങ്ങനെ പല വഴികളുണ്ട്. പരമ്പരാഗത പാതയായി അറിയപ്പെടുന്നത് എഴുമേലിയാണ്. ഈ പാതയിലൂടെയാണ് മഹിഷി നിഗ്രഹത്തിനായി അയ്യപ്പൻ പുറപ്പെട്ടത്. ഏറ്റവും ദുർഘടമായ ഈ വഴിയിലൂടെ ശബരിമലയിൽ എത്തുന്നതിന് കുന്നുകൾ കയറി 61 കിലോമീറ്റർ കാനനപാതയിലൂടെ യാത്ര ചെയ്യണം. മലയാള മാസം മീനമല്ലെങ്കിൽ തമിഴ് മാസം പൈങ്കുനിയിലാണ് ശബരിമല ക്ഷേത്രത്തിലെ വാർഷിക ആഘോഷമായ ഉത്സവം നടക്കുന്നത്. ഉത്സവകാലത്ത് 10 ദിവസം ക്ഷേത്രം തുറന്നിരിക്കും. കൊടിയേറ്റത്തോടെയാണ് ഉത്സവം തുടങ്ങുന്നത്. ഉത്സവബലി, ശ്രീഭൂതബലി തുടങ്ങിയ പല വിശേഷ പൂജകളും തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്നതാണ്. വാർഷിക ഉത്സവത്തിൻ്റെ 9-ാം ദിവസമാണ് പള്ളിവേട്ട. ഇതിൻ്റെ ഭാഗമായി ശ്രീ അയ്യപ്പൻ ആഘോഷപൂർവ്വം രാജകീയ വേട്ടയ്ക്കായി ശരുംകുത്തിയിൽ പോകുന്നു. ഇതിനെ തുടർന്ന് പവിത്രമായ പമ്പാനദിയിൽ ആറാട്ട് നടക്കുന്നു. പൈങ്കുനി ഉത്രത്തിലെ പ്രത്യേക പൂജകളോടുകൂടി വാർഷികോത്സവം അവസാനിക്കുന്നു. നന്ദി.